കരിവട്ടം ക്യാമ്പസിലെ യക്ഷിയെ അങ്ങനെ ഒടുവിൽ തളച്ചു. പറഞ്ഞു വരുന്നത് അടുത്ത ഹൈമോദി കുളത്തെ കുറിച്ചാണ്. ഒരുപാട് കഥകൾ ഇതുമായി ബന്ധപ്പെട്ട ഒക്കെ പഴയ ആൾക്കാരും ഒക്കെ പറയുന്നത് ആ ഭാഗത്തേക്ക് പോകാൻ തന്നെ ആളുകൾക്ക് പേടിയായിരുന്നു. പക്ഷെ എന്തായാലും ഇപ്പോൾ ഹൈമോദി കുളം ശുദ്ധമാക്കിയോടുകൂടി അവിടെ ഒരു എന്തോ ഒരു ജലതടാകമൊക്കെ ആയി മാറിയിട്ടുണ്ട്. വെള്ള സാരി ഉടുത്ത് കണ്ണു ചുവപ്പിച്ച് നാക്കു നീട്ടി അവളിനി വരില്ല ഹൈമവതി. അവളുടെ വാസസ്ഥാനമായിരുന്ന കാടുമൂടിയ കുളം രൂപവും ഭാവവും മാറി തെളിനീർ നിറഞ്ഞ ജലസംഭരണിയായി. കാര്യവട്ടം ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ പേടി സ്വപ്നമായിരുന്നു അടുത്ത കാലം വരെ ഈ കുളവും പരിസരവും. ഹൈമവതി കാര്യവട്ടത്തെ വിദ്യാർത്ഥിനിയായിരുന്നുവെന്നാണ് സങ്കല്പം. പ്രണയനഷ്ടം സംഭവിച്ച അവൾ ഈ കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തതോടെ യക്ഷിക്കഥകളുടെ ഒഴുക്കായി. കുളത്തിന്റെ പരിസരം താവളമാക്കിയ സാമൂഹ്യ വിരുദ്ധർ ഇല്ലാ കഥകൾക്ക് കൊഴുപ്പുകൂട്ടി. സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് അനുവദിച്ച 15 ലക്ഷം രൂപ ഉപയോഗിച്ച് നവീകരിച്ച കുളത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു. ഇതിപ്പോ നമ്മുടെ നാട്ടുകാർക്കും നാടിനും പ്രയോജനകരമായിട്ടുള്ള ഒന്നായിട്ട് ഈ കുളം മാറുന്നുണ്ട്. ഇനി ഭയമല്ല, യഥാർത്ഥത്തിൽ നിറഞ്ഞ സ്നേഹമാണ് ഹൈമാവതിയോട് നമുക്ക് തോന്നേണ്ടത്. അതിന് പര്യാപ്തമായ രീതിയിൽ ദുരൂഹതകളെല്ലാം മാറ്റിയെടുത്ത് കുളത്തെ മനോഹരമാക്കിയിട്ടുണ്ട്. നോളജ് പാർക്കായി കുളവും പരിസരവും വികസിപ്പിക്കാനാണ് പദ്ധതി. മനോരമ ന്യൂസ്, കഴക്കൂട്ട്.